നമ്മൾ പിങ്സ് കിച്ചണിൽ ഒരു ചോക്ലേറ്റ് മൂസ് ഡോം ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ജസ്റ്റ് 2 ഇൻഗ്രീഡിയൻസ് ആൻഡ് 15 മിനിറ്റ്സ്. ഓക്കെ, സോ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താ വെച്ചാൽ ഡാർക്ക് ചോക്ലേറ്റ്, അതാണ് മെയിനായിട്ട്. ഡാർക്ക് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും. വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ എടുക്കാം, ജസ്റ്റ് ഇറ്റ്സ് എൻ ഓപ്ഷൻ. സോ നമുക്ക് ഈ രണ്ട് ചോക്ലേറ്റും മെൽട്ട് ചെയ്ത് എടുക്കണം, ഡബിൾ ബോയിൽ ചെയ്യുമല്ലോ. അപ്പം ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം നല്ലോണം തിളപ്പിച്ചിട്ട് ഈ ചോക്ലേറ്റ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാണ്. നമുക്കത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, നല്ല മെൽട്ടായിട്ട് കിട്ടും. അതെ, ഇപ്പം നമ്മൾ ചോക്ലേറ്റ് നല്ലപോലെ മെൽട്ടായിട്ട് ജസ്റ്റ് ആ പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തേ ഉള്ളൂ. ചോക്ലേറ്റ് നല്ലപോലെ മിക്സ് ആയിട്ട് ഇതിന് നമുക്കൊരു ഗ്ലോസി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ ഇട്ടതിന് ശേഷവും നല്ലപോലെ മിക്സ് ചെയ്യാം. ആ ബട്ടറും അതിൽ നല്ലപോലെ മിക്സ് ആവണം. അപ്പോൾ നമ്മൾ ബട്ടറും ചോക്ലേറ്റും ഒക്കെ നല്ലപോലെ മിക്സ് ആയിട്ട് അത് നമുക്കിനി സൈഡിലേക്ക് വെക്കാം. ഇനി ഇത് നമ്മൾ ഡോം ഉണ്ടാക്കേണ്ട മോൾഡ്, ആ ഷേപ്പിലുള്ള മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് മെൽട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. എല്ലാ സ്ഥലത്തും നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അധികം കട്ടിയായിട്ടുള്ള ലെയർ വേണ്ട, തിന്നായിട്ടുള്ള ലെയർ. സോ ഇപ്പം നമ്മൾ എല്ലാത്തിലും ഒഴിച്ചിട്ട് നല്ലപോലെ സ്പ്രെഡ് ചെയ്യുക. എവിടെയെങ്കിലും വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ഗ്യാപ്പും കൂടെ ഒന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഒരു മോൾഡിലേക്ക് ജസ്റ്റ് 2 ടീസ്പൂൺ ചോക്ലേറ്റ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഒരു മോൾഡിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് നല്ലപോലെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്യാപ്പ് അവിടെ അവിടെ കാണുന്നത് കൊണ്ട് ഞാൻ ഒന്നും കൂടെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നുണ്ട്. ഇതിനി നമുക്കൊരു 2 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ, ഫ്രീസറിൽ വെച്ചോളൂ, ഒന്ന് സെറ്റാക്കാൻ വെക്കാം. അടുത്തത് ക്രീം. നമ്മൾ ക്രീം, 1 കപ്പ് ക്രീം ഇവിടെ ഓൾറെഡി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ 2 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗറും ആഡ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമ്മൾ മെൽട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഉണ്ടല്ലോ, അതിൽ നിന്ന് 2-3 സ്പൂൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റായിരിക്കും ആ ക്രീമിനുണ്ടാവുക. സോ അതും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിതിന് നല്ലപോലെ മിക്സ് ചെയ്താം. വിപ്പിംഗ്, നമ്മൾ വിപ്പ് ചെയ്യുന്ന പോലെ തന്നെ ബീറ്റർ വെച്ചിട്ട് നമുക്കെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ വിപ്പ് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ മോൾഡ് വെച്ചിട്ടുണ്ടല്ലോ അതെടുത്തിട്ട് അതിലേക്ക് ഈ ക്രീം നല്ലപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയും ഫില്ല് ചെയ്യുക. ഇതിനേക്കാളും കംഫർട്ടബിൾ നമ്മൾ അതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. ഇനി ഇത് എല്ലാത്തിലും ഫില്ല് ചെയ്തതിന് ശേഷം ഇത് 5 മിനിറ്റ്സ് നമുക്ക് ഒന്ന് തണുക്കാൻ വേണ്ടി, ഇത് ഫ്രീസറിൽ വെക്കണമെന്നില്ല, താഴെ വെച്ചാലും കുഴപ്പമില്ല, 5 മിനിറ്റ്സ് നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ആദ്യം നമ്മൾ ചോക്ലേറ്റ് ഒന്ന് ജസ്റ്റ് നേരെ ഒരു ലെയർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ മതിയാവും. നല്ലപോലെ അത് കവറാവുന്ന വിധത്തിൽ നല്ലപോലെ സ്പ്രെഡ് ചെയ്തിട്ട് വീണ്ടും ഫ്രിഡ്ജിൽ വെക്കാം. 2 മിനിറ്റ്സ് മതി. അപ്പോൾ നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ട് ഒന്ന് ഡീമോൾഡ് ചെയ്യാം. യെസ്, ഇപ്പോൾ കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ. അതിൻ്റെ സൈഡിൽ വരുന്ന എഡ്ജസ് നമുക്ക് ലൈറ്റായിട്ടൊരു സിസർ വെച്ചിട്ട് കട്ട് ചെയ്യാം, കാരണം അത് എക്സ്ട്രാ ചോക്ലേറ്റ് പുറത്ത് വരുന്നതാണ്. ഇനി നമുക്കത് പ്ലേറ്റിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് പറഞ്ഞില്ലേ, ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സപ്പോസ് വൈറ്റ് ചോക്ലേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ എന്നിട്ട് ഇതിൻ്റെ മുകളിൽ സിൽവർ ബോൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഒരാളെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങളുടെ കയ്യിൽ സ്പ്രിങ്കിൾസോ സ്റ്റാറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ബിസ്ക്കറ്റിൻ്റെ പൗഡർ, അതുകൂടെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ലൈറ്റായിട്ട് പൗഡർ ചെയ്തിട്ട് ഇടാൻ പറ്റും. എങ്ങനെയാണ് ഡെക്കറേഷൻ, നമ്മൾ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് മൂസ് ഡോം റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ ക്രീമും ചോക്ലേറ്റും ഉണ്ട്. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് ജസ്റ്റ് 15 മിനിറ്റ്സ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണിത്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റാണ് ശരിക്കും, നല്ലൊരു അട്രാക്ഷനും അല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് നമ്മളൊരു ഗസ്റ്റിൻ്റെ മുന്നിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്കൊരു ഒരു പ്രൗഡ് ഫീൽ ചെയ്യില്ലേ. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം, അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും, അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാം.